കുട്ടികളെ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലോ. ഇനിയോ വരുന്ന ദിവസമാ, എന്നെ കുഴപ്പിക്കരുത്. ടിന്നുമൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ, എനിക്ക് അവനെ മാത്രമേ പേടിയുള്ളൂ. അത് പിന്നെ സാർ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ സാറേ? എന്ത്, സാറിനെന്നെ ഭയങ്കര പേടിയാണെന്ന്. നിർത്തടാ, ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ദേ വല്ലാതെ പേടിപ്പിക്കല്ലേ, ഞാൻ ഇറങ്ങി ഒറ്റ നടത്തം അങ്ങ് വെച്ചു കൊടുക്കും. പിന്നെ മരുന്നിന് പോലും തിരയാൻ കാണില്ല എന്നെ. പോകുമ്പോ ഞാൻ മാത്രമായിരിക്കില്ല, എന്റെ കൂടെ ഈ ഇരിക്കുന്ന അഞ്ചാറ് പേരും കൂടെ കാണും. ഒരു തമാശ പറയുമ്പോഴേക്കും നീ ഇങ്ങനെ സീരിയസ് ആയാലോ? ഇതാ കുഴപ്പം നിന്റെ, ഒരു തമാശ പോലും പറയാൻ പറ്റില്ല. വല്ലാത്തൊരു കാര്യം തന്നെ. അതെ, ഇഴയുന്നത് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇഴയുന്നത് വന്നാൽ അതിനെ ഓടിച്ചങ്ങ് പിടിക്കും. എന്റെ സാറേ, ഇവൻ ഇഴയുന്നത് എന്ന് ഉദ്ദേശിച്ചത് എയ്യോയാ. അതെ, എയ്യുന്നത് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യരുത് പ്ലീസ്, പ്രായത്തെങ്കിലും ബഹുമാനിക്കണം. അയ്യോ അതല്ല മാഷേ, ഞങ്ങൾ നല്ല കുട്ടികളാണെന്ന് പുള്ളിക്ക് തന്നാൽ എന്ത് ചെയ്യണം? അതാ ഞാൻ ഉദ്ദേശിച്ചത്. നീ സാധാരണ എന്നോട് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാതിരുന്നാ മതി കേട്ടോ. ആഹാ, എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായി ഇരിക്കുന്നുണ്ടല്ലോ. അത് സാറിന് തോന്നുന്നതാ. ഏ, പരീക്ഷയാണ് വരുന്നത്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. എനിക്കൊരു സംശയമുണ്ട്, ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. വെരി ഗുഡ്, കുട്ടികളായാൽ ഇങ്ങനെ ആയിരിക്കണം. എന്താണ് മോന്റെ സംശയം? ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമല്ലോ. അതെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറേ ഏത് പ്രസ്സിലാ സാറെ അച്ചടിക്കുന്നേ? എടാ ടിന്റു, നീ ഓടിച്ചെന്ന് കോഴിമുട്ട മേടിച്ചോണ്ട് വാ. ഹാവ്, കുറെ ദിവസമായി ഓംലെറ്റും പുൽസയും കഴിച്ചിട്ട് അമ്മക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. നല്ല അമ്മ. ഹയ്യടാ, നിനക്ക് വെട്ടി വിഴുങ്ങാൻ വേണ്ടിയല്ല കോഴിമുട്ട മേടിച്ചോണ്ട് വരാൻ പറഞ്ഞത്, വിരിയിക്കാനാ. വിരിയിക്കാനോ? മുട്ട എന്താ പോവാ? എടാ മന്ദബുദ്ധി, അട വെക്കാനാണെന്ന്. ഓഹോ, കോഴിമുട്ട കൊണ്ട് അടയുണ്ടാക്കാനാണല്ലേ? എങ്കിലത് ആദ്യമേ പറയണ്ടമ്മേ. മുട്ടയടാ അടിപൊളിയായിരിക്കും. എരിവാണോ മധുരമാണോ അതിലുണ്ടാവുക? മുട്ട പപ്സ് പോലെ ഇരിക്കുമോ? ഷോ, ഇവന്റെ ഒരു കാര്യം. എടാ ടിന്റു, കോഴിമുട്ട അട വെച്ച് വിരിയിച്ചെടുക്കാനാണെന്ന് ഇത്രയും പ്രായമായിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ? കഷ്ടണ്ടടാ ടിന്റു. ആ, നീ പെട്ടെന്ന് പോയി കോഴിമുട്ട മേടിച്ചോണ്ട് വാ. ഏത് കടയിൽ നിന്നാ? കടയിൽ നിന്നല്ല, ദേ ആ റോസമ്മയുടെ വീട്ടിൽ നിന്നാ. അവിടെ നല്ല നാടൻ കോഴിയുടെ മുട്ട കിട്ടും. മുട്ട മാത്രമല്ല, നല്ല നാടൻ കോഴിയും കിട്ടും. എത്ര ദിവസമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ കൊതിക്കുന്നു. കുഞ്ഞിക്കാലോ? അല്ല സോറി, ഒരു കോഴിക്കാല് കാണാൻ ഞാൻ എത്ര ദിവസമായി കൊതിക്കുന്നുണ്ടമ്മേ. എടാ മോനെ, വെറും 3 ആഴ്ച കഴിഞ്ഞാൽ മുട്ട വിരിഞ്ഞു കോഴിയോ? ആ കോഴി വലുതായാൽ നിനക്ക് ദിവസവും അമ്മ കോഴി ബിരിയാണി ഉണ്ടാക്കി തരും. പോരെ. ഏ, വെറും 3 ആഴ്ച മതിയോ? എന്ത്, അങ്ങനെയാണെങ്കി കോഴി വലുതായി കോഴി ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെയും കാത്തിരിക്കേണ്ട അമ്മേ. ആ, കോഴി ബിരിയാണി കഴിക്കണമെങ്കിൽ അല്പം കാത്തിരിക്കൊക്കെ വേണം. അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ നല്ലൊരു ഐഡിയ പറയാം. അമ്മ മുട്ട ബിരിയാണി വെച്ച് തന്നാ മതി. എന്താടാ? കോഴിമുട്ട 3 ആഴ്ച ഇരുന്നാൽ കോഴിയാവുമെന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പൊ മുട്ട ബിരിയാണി 3 ആഴ്ച ഇരുന്നാൽ കോഴി ബിരിയാണി ആവില്ലേ? ബുദ്ധി വേണം അമ്മേ, ബുദ്ധി. അല്ല ആരിത്, ടിന്റുവോ? നീ എന്താടാ ഈ വഴിക്ക്? ഈ വഴിക്ക് വന്നാലല്ലേ നിന്റെ വീട്ടിലെത്തൂ, അതുകൊണ്ടാ ഈ വഴിക്ക് വന്നത്. അല്ലായിരുന്നെങ്കി ഞാൻ വേറെ വഴിക്കും പോയേനെ. ഓ, തുടങ്ങി വന്നു കേറിയ വാടെ ചളി ഇറക്കാൻ. വാ ഇരിക്ക്. പിന്നെ നിന്റെ കയ്യിലിരിപ്പൊക്കെ എങ്ങനെ, സുഖായിട്ട് പോകുന്നുണ്ടോ? അയ്യടാ, കയ്യിലിരിപ്പില്ലാത്ത ഒരാളും. ഏയ്, ഞാനിപ്പോ വളരെ ഡീസന്റ് ആടാ. പഠിത്തം, ഗവേഷണം എല്ലാം ഉണ്ട്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ ആൻഡ് ചളിയിറക്കൽ, ഇതായിരിക്കുമല്ലേ ഗവേഷണത്തിന്റെ വിഷയം. അല്ല, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓരോ കാര്യമാ. അല്ല, നിന്റെ വീട്ടുകാരെങ്കിലും ഉണ്ടോന്ന്? ഇല്ല, കല്യാണത്തിന് പോയിരിക്കുക. നന്നായി. അതെ, നീ മീനുവിന്റെ ഫ്രണ്ടല്ലേ? ആ കമ്പനി അങ്ങ് നിർത്തിയേക്ക്. ഇത് പറയാനാ ഞാൻ വന്നത്. ഷേ, ഞാനാ ടൈപ്പല്ല. ഓ, അപ്പൊ അവളെ ശല്യം ചെയ്യാൻ തന്നെയാ നിന്റെ പരിപാടി. ദേ അനാവശ്യം പറയരുത്, എനിക്ക് അങ്ങനെയുള്ള ഒരു ഏർപ്പാടും ഇല്ല. സ്കൂളിൽ പോവുക, പഠിക്കുക, അതാ നമ്മുടെ ഒരു ലൈൻ. കൊള്ളാം, നല്ല ലൈനാ. മിന്നു ഒരു പാവം കുട്ടിയാ, എന്തിനാ അവളോടൊരു ഫ്രണ്ട്ഷിപ്പ്? വിട്ടുകളാ. അല്ല, ഞാൻ അവളുടെ ഫ്രണ്ടായാൽ നിനക്കെന്താ കുഴപ്പം? നിന്റെ സിസ്റ്റർ ഒന്നും അല്ലല്ലോ. അവൾ ഇന്നലെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചടാ. അപ്പൊ പിന്നെ ഇനി മുതൽ ഞാനും അവളുടെ ഫ്രണ്ടാവാൻ തീരുമാനിച്ചു.
നീ ആള് കൊള്ളാമല്ലോ ടിന്റു, കഴിഞ്ഞ ആഴ്ചയല്ലേ ശാലുവുമായി ഫ്രണ്ടായത്. അയ്യോ ഒന്നും പറയണ്ട, ഞാൻ ആ കമ്പനി വിട്ടടാ. എന്തോടോ അവള് വിളിച്ചില്ലേ? വിളിച്ചില്ലേന്നോ? ഡെയിലി വിളിക്കും, അതുകൊണ്ടല്ലേ നിർത്തിക്കളഞ്ഞത്. സിമ്മും മാറ്റി. ചേ എന്തു പണിയാ നീ കാണിച്ചത്? ഡെയിലി വിളിച്ചോണ്ടിരുന്ന ആളെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയോ? നിനക്കറിയാഞ്ഞിട്ടാടാ ആദ്യം അവൾ എന്നെ മാത്രം ആ ചീത്ത വിളിച്ചോണ്ടിരുന്നേ. ഇപ്പോ അച്ഛനെ അമ്മേനെ മുത്തച്ഛനെ ഒക്കെ ചീത്ത വിളിക്കുന്നതാ, അതുകൊണ്ടാ ഞാൻ നിർത്തിയേ. ദൈവമേ, വിശന്ന് കൊടല് കത്തുന്നു. കയ്യിലാണേ 50 പൈസയുണ്ട്. ഇന്ന് മിക്കവാറും ഞാൻ വിശന്ന് റോഡിൽ വീണ് ചാവും. ഓ ചപ്പാത്തി ചിക്കൻ കറി, മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. മോനെ കറിക്കോ, ചപ്പാത്തിയും ചിക്കനും റെഡി. ചേട്ടാ ചപ്പാത്തിക്ക് എത്രയാ ചാർജ്? ചപ്പാത്തി 1 ന് 8 രൂപ. ചിക്കൻ കറിക്കോ? ചിക്കൻ കറി 40 രൂപ. അപ്പോ 2 ചപ്പാത്തി ഒരു ചിക്കൻ കറിയും കഴിച്ചാൽ 56 രൂപ. അതെ അത്രയേ ഉള്ളോ? അപ്പോ 4 ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചാൽ അത് 72 രൂപ. ഓ അത്രേ ഉള്ളൂ? അപ്പോ 6 ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചാലോ? അത് പിന്നെ 88 രൂപ. എന്താ എടുക്കട്ടെ? എന്ത് 88 രൂപയോ? അല്ല 6 ചപ്പാത്തിയും ചിക്കൻ കറിയും പാർസലാണോ അതോ ഇവിടുന്ന് കഴിക്കാനാണോ? ഇവിടുന്ന് എന്തായാലും കഴിക്കുന്നില്ല. ഓഹോ അപ്പോ പാർസലാണല്ലേ. ഏയ് പാഴ്സലും വേണ്ട. പിന്നെന്താ ചെയ്യേണ്ടത്? ചേട്ടൻ ഒന്നും ചെയ്യണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എവിടുന്ന് വന്നടാ ഇവൻ? അതെ എനിക്ക് പഴം മതി. ദാ ആ ചെറിയ പഴത്തിന് എത്രയാ കാശ്? 1 രൂപ. അയ്യോ ഈ ചെറിയ പഴത്തിന് 1 രൂപയോ? 50 പൈസക്ക് പഴത്തിന്റെ തൊലി കിട്ടും. ചേട്ടാ 50 പൈസയുണ്ട്, തൊലി വേണ്ട, എനിക്ക് പഴം മതി. ബാക്കി 10 പൈസ ചേട്ടൻ ടിപ്പായെടുത്തോ? കുട്ടികളെ, നമ്മൾ ഇന്ന് രാമായണത്തിലെ ചില ഏടുകളാണ് പഠിക്കാൻ പോകുന്നത്. എന്ത് രാമായണത്തിലെ പേടോ? പേടല്ല അത്, നീ ഇത് ഏട്. ചിലർ അധ്യായങ്ങൾ എന്നും പറയും. രാമായണത്തിന്റെ അവസാന ഭാഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും പറയാമോ? എനിക്കറിയാം, പക്ഷേ ഞാൻ പറയില്ല സാറേ. പറയില്ലെന്നോ? ആഹാ അതെന്താ? ചി പറയടാ, അവന്റെ ഒരു തമാശ. സാറേ പണ്ട് നടന്ന കൊലപാതകമാണേലും ഇപ്പൊ വിളിച്ചു പറഞ്ഞ അത് ചെലപ്പോ കേസാവും. സാക്ഷി പറയാൻ ഞാൻ ചെലപ്പോ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഓ അവന്റെ ഒരു കേസും കോടതിയും അറിയില്ലെങ്കിലും അത് പറഞ്ഞാ പോരെ. ഇരിക്കവിടെ, ദീപു പറയൂ, രാവണനെ കൊന്നത് ആരാണ്? രാമായണത്തിൽ രാവണനെ കൊന്നത് രാമനാണ് സാർ. വെരി ഗുഡ്. ടിന്റു നീ കേട്ടില്ലേ, രാമായണത്തിന്റെ അതുവരെ അറിയില്ല. രാമായണം ആയതുകൊണ്ടാ? വേറെ എന്തേലും ആണേ? വേറെ എന്തേലും ആണെങ്കിൽ നീ അങ്ങ് ഉണ്ടാക്കിയേനെ. എടാ കണക്കിലും ഇംഗ്ലീഷിലും നിനക്ക് എത്ര മാർക്കാടാ കിട്ടിയത്? മാർക്കിട്ട സാറിനേക്കാൾ മാർക്ക് കണ്ട എനിക്കാണോ അറിയാ? സാർ അങ്ങനെ കളിയാക്കുമെന്നും വേണ്ട. മഹാഭാരതം ചോദിച്ചോ, ഞാനൊരു കലക്ക് കലക്കും. എന്നാ ഞാൻ പറയാം, വട്ട 0. മഹാഭാരതത്തിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണ്? ദേ കടക്കണ പിന്നെ എന്റെ പൊന്നു സാറേ, സാറിന് ആളെ കൊടുക്കുന്ന ചോദ്യം മാത്രമേ അറിയൂ. എടാ അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും വേണം. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അതൊന്നും ഞാനിവിടെ പറയില്ല. ഇത് വകുപ്പ് വേറെയാ സാറേ, പോരാത്തതിന് കേരളവും കുടുംബം കോഞ്ഞാട്ടയാകുമേ. നീ കണ്ടില്ലേ, നമ്മുടെ അമ്മിണി ചേച്ചിയുടെ മോൻ ലീവിന് വന്നു. ആരുടെ കാര്യമാ നീ പറയുന്നേ? ഹാ നമ്മുടെ അശോകേട്ടനില്ലേ, ആ പുള്ളിയാ. ഏത്? ആ പൊക്കം കുറഞ്ഞ തടിച്ചിരുണ്ടാൾ. ആ അത് തന്നെ. പുള്ളിയൊക്കെ ആരാ പട്ടാളത്തിലെടുത്തത്? ഏയ് ഇപ്പം കാണണം, തടിയൊക്കെ പോയി, നല്ല കട്ടിങ്സാ. അവിടുത്തെ ചിട്ടയായിരിക്കും. ഞാൻ ഭാവിയില് പട്ടാളക്കാരനായാലോ എന്ന് ആലോചിക്കാം. നീയോ കുഴിമടിയനായ നീ പട്ടാളത്തിൽ പോയാലുള്ള അവസ്ഥയെ. അശോകേട്ടനാവാമെങ്കിൽ എനിക്കും ആവാം. ആ പിന്നെ മൂപ്പര് പട്ടാളത്തിൽ നിന്ന് വന്നപ്പോഴുള്ള വേഷം കാണണം. എന്താ? സാധാരണ കാക്കി പാൻസ് അല്ലേ ഇടാറ്, ഇത് കാക്കി ബർമുഡയാ. ഓഹോ സാധാരണ മുട്ടൻ തോക്കല്ലേ ഉണ്ടാവാറ്, ഇതൊരു ചിന്ന തോക്ക്. എല്ലാം പകുതിയാണല്ലോ. ശരിയാ, സാധാരണ പട്ടാളക്കാർക്കൊക്കെ 6 അടി ഉയരമെങ്കിലും ഉണ്ടാവും, പുള്ളിയാണേ ആകെ 5 അടിയാ. അതെന്തായിരിക്കും കാരണം? ഇപ്പൊ പിടികിട്ടി. പുള്ളിയെ ഒരു അർദ്ധ സൈനികനാ.
ഇന്ന് നമുക്ക് ചില മൃഗങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കാം. എന്നാ മാഷിനെ തുടങ്ങിക്കോളൂ. എന്താടാ പറഞ്ഞത്? അല്ല, മാഷ് ക്ലാസ് എടുത്ത് തുടങ്ങിക്കോളൂ. അതിന് നിന്റെ അനുവാദം എനിക്ക് വേണ്ട. ഓരോന്ന് ഇറങ്ങിക്കോളൂ. എന്റെ അമ്മോ, ഞാനൊന്ന് പറഞ്ഞില്ലേ, ഓരോ മൃഗങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് വവ്വാൽ. ഓ, വവ്വാൽ മനസ്സിലായി. എന്ത് മനസ്സിലായി? വവ്വാൽ. ഏ അയ്യോയ്യോ, എടാ മണ്ടൂസ, അത് വവ്വൽ, ഇത് വവ്വാൽ. കടവാതില്. ഓ, കടവാതില്. അതിനെന്താ പ്രത്യേകത? അതിനെ രാത്രി കണ്ണു കാണും. ഓ, നിലാവുള്ള രാത്രി തന്നെ ആയിരിക്കും. അതല്ലടാ, ഏത് കൂരിരുട്ടതും അതിന് കാണാം. അതാ അതിന്റെ പ്രത്യേകത. അത് കൊള്ളാലോ. ഇനി ഞാനൊരു പ്രത്യേകത പറയാം. അത് ഏത് മൃഗത്തിനാണെന്ന് നിങ്ങൾ പറയണം. ചോദിക്ക് ചോദിക്ക്. അയ വെട്ടുക, ഇത് ഏത് മൃഗത്തിന്റെ പ്രത്യേകതയാ? എന്ത് ചോദിക്കാനാ? എലി. എലിയോ? ഇന്നലെ ഒരു എലി അയയും വെട്ടി, അതിൽ കടന്ന് എന്റെ ട്രൗസറും വെട്ടി. അല്ല, നമ്മുടെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ പുള്ളിയെ ഇന്നല്ല നീ മുട്ടിച്ചു തരാമെന്ന് പറഞ്ഞത്? സോറി, ഇതാ ഞാൻ പറഞ്ഞ ഡയറക്ടർ ടിൻഡു. ഇവനോ കാണാൻ ഒരു ലുക്കില്ലല്ലോ. എന്താടാ ചിരിച്ചത്? ഏയ്, ഒന്നുമില്ല സാർ, കഥ കേൾക്ക്. ആ പറ പറ. ആ പിന്നെ എന്റേത് ഒരു ലോ ബഡ്ജറ്റ് പടമാണ്, ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. അതറിയാം. എന്നാ പറഞ്ഞോളൂ. കഥ ഒരു ചെറുപ്പക്കാരനെ പറ്റിയാ. ചെറുപ്പക്കാരൻ? ബർമുഡ എന്തായാലും ഇടണം, പിന്നെ ബുൾഗാൻ താടിയും വേണം. കുറച്ച് കശണ്ടി ആയാലോ, അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ആ അത് കൊള്ളാം. ഈ ചെറുപ്പക്കാരൻ കോടീശ്വരനാ. പുള്ളിക്ക് ഒരു കുഴപ്പേ ഉള്ളൂ, ഹൈ ബിപിയാ. കണ്ടോ എന്താ ഭാവന. കോടീശ്വരൻ, ഹൈ ബിപി. മോനെ, ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. എന്നാലേ കഥാനായകനെ ഒരു ദരിദ്രവാസിയാ. പുള്ളിക്കാണെ ലോ ബിപിയും. അമ്മേ, ദിവസവും 5 ആപ്പിൾ കഴിച്ചാ തടിക്കോ? ഇല്ല. ആവൂ എങ്കിലിനി എല്ലാ ദിവസവും 5 ആപ്പിൾ വീതം കഴിക്കണം. മിണ്ടാതെ നിൽക്കട, നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങാനല്ല ഇപ്പൊ വന്നത്. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അദ്ദേഹത്തിനാ ഫ്രൂട്ട്സ്. സുഖമില്ലാത്തവർക്ക് മരുന്നും ഗുളികയും പോരെ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ശീലങ്ങള്. അതേ, 1 കിലോ മുന്തിരി വേണം, നല്ലതാണല്ലോ. നല്ലതാണ് ചേച്ചി, വിഷം തളിച്ചതൊന്നും അല്ലല്ലോ. എന്റെ ഭർത്താവിന് കൊടുക്കാനാ. അയ്യോ, ഈ മുന്തിരിയിൽ വിഷം തളിച്ചിട്ടില്ല, ഇത് ശുദ്ധമായ മുന്തിരിയാ. മുന്തിരിയുടെ തൊലി കഴിക്കാൻ കൊള്ളുമോ? പിന്നില്ലാതെ. മോനെ, ഫ്രൂട്ട്സിന്റെ തൊലികളിലാണ് വിറ്റാമിൻസ് കൂടുതലുള്ളത്. മോന് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സിന്റെ പേര് പറയൂ. ചക്ക. ചക്കയോ? അത് എന്നെ ചക്കത്തൊലി തീറ്റിച്ച് കൊല്ലാനുള്ള പരിപാടിയാണല്ലേ, ദ്രോഹി. ചേച്ചി, വേറെ ഒന്നും വേണ്ടല്ലോ, ദാ മുന്തിരി. അമ്മേ, ആ വരുന്ന ആളെ അറിയാമോ? എനിക്ക് മനസ്സിലായില്ല, ആരാ? എനിക്കും മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചത്. വേണമെങ്കിൽ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം, അപ്പൊ അറിയാലോ ആളാരാണെന്ന്. ദേ, മിണ്ടാതെ എന്റെ കൂടെ നടന്നോണ്. പരിചയമില്ലാത്തവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത്. ചേട്ട ഒന്ന് നിന്നേ. ചേട്ടനെ എനിക്കും അമ്മയ്ക്കും മനസ്സിലായില്ല. ചേട്ടൻ ആരായെന്ന് ചേട്ടനോട് ചോദിക്കുന്നത് മോശമാണ് താനും. അതുകൊണ്ട് ചേട്ടൻ ആരാണെന്ന് ചേട്ടനോട് ചോദിക്കുന്നില്ല. എന്റെ ചേട്ടൻ പൊയ്ക്കോ. ക്ഷമിക്കണം, ഇവൻ ഇങ്ങനെയാ. ഒന്ന് വാടാ ഇവിടെ. എടാ, നിനക്ക് നല്ലവണ്ണം നടന്നൂടെ? ഞാൻ പിന്നെ വളഞ്ഞാണോ നടക്കുന്നത്? ദേ, നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നു. ആ ചേച്ചി എവിടുന്നാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. കണ്ടിട്ട് കുറേ നാളായി, പക്ഷേ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. എന്ത് വാർത്ത? അവൻ പറഞ്ഞത് നേരാ, നീ അമ്മായി അമ്മയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞെന്ന് കേട്ടു. മോശമല്ലേ ബൈജു, ആലോചിക്കാതെയാണോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? ഒരുപാട് ആലോചിച്ചതിന് ശേഷമാവും എടുത്തു പുറത്തേക്ക് എറിഞ്ഞത്. അത് ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? അമ്മായമ്മയെ ജനലിലൂടെ പുറത്തെറിയുന്നതാണോ അബദ്ധം? സോറി ടിൻറ്റു മോനെ. എന്ത് സോറി? താഴെ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിലാണ് വീണതെങ്കിലോ? കൂടെ ആരും ഇല്ല എന്നത് ഭാഗ്യം. ഹാവു, പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് മടുത്തു. ഇവിടെ കൊള്ളാമെന്ന് തോന്നുന്നു. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം. TV കാണാൻ പറ്റുന്നില്ല, പത്രം വായിക്കാൻ പറ്റുന്നില്ല. എന്തോരം പ്രശ്നങ്ങളാ നാട്ടില്. ദൈവമേ, കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വിറ്റാമിനുകൾ മീനെണ്ണയിൽ നിന്നും ചീരയിൽ നിന്നും മാറ്റി ഐസ്ക്രീമിലും ചോക്ലേറ്റിലും ചേർത്ത് തരണേ. വർഷത്തിൽ 2 മാസം അവധിയും
പത്ത് മാസം പഠിത്തു എന്നത് പത്ത് മാസം അവധിയും വെറും രണ്ടു മാസം പഠിത്തു എന്നാക്കി തരണേ. ദൈവമേ, ആഴ്ചയിൽ രണ്ടു തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. കണക്ക് മാഷ് ചൂരലെടുക്കുമ്പോൾ ചൂരല് പാമ്പായി പോണേ. അപ്പ സാറ് ചൂരല് നൽത്തിട്ടോടും. നമുക്കല്ലേ അറിയൂ അത് നമ്മള് തമ്മിലുള്ള ഇടപാടാണെന്ന്. ദൈവമേ, നിലത്ത് വീണ ഉടനെ ചൂരലാക്കാൻ മറക്കല്ലേ. ഞാനീ പ്രാർത്ഥിച്ചതെല്ലാം നാളെ മുതൽ നടക്കണേ ദൈവമേ. അതാരാ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം കരഞ്ഞതാണല്ലേ. സാരമില്ല, ഓരോ ദിവസം ഓരോന്ന് വീതം നടപ്പാക്കി തന്നാ മതി. ദൈവത്തിന്റെ ശബ്ദം ഇങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഇതൊരുമാതിരി കാട്ടുപൂച്ചയുടെ ശബ്ദം. ആരാ, എവിടുന്നാ നിലവിളിക്കുന്നേ? അയ്യോ, ഇത് ഞാനാണേ. ഈ പൊട്ടക്കണത്തിന്നാണേ, രക്ഷിക്കണേ. ഒരാഴ്ചയായി ഇതിനകത്ത് വീണിട്ട്. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഈ പൊട്ടക്കണത്തിന്നാണേ, രക്ഷിക്കണേ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ഹലോ, അയ്യോടാ, എക്കോ കിണറ്റീന്ന്. എക്കോ എക്കോ അല്ല, ചാക്കോ. കിണറ്റീന്ന് ചാക്കോ. അത് ശരി, കിണറ്റീന്ന് ചാക്കായിരുന്നു. ഞാൻ കരുതി മനുഷ്യന്മാരും എല്ലാവരും ആയിരിക്കുന്നു. നീ എന്തിനാ ചാക്കയെ കിണറ്റി ചാടിയത്? ചാക്കോ താഴത്ത് വീട്ടിലെ ചാക്കോ. ചാക്ക് താഴത്ത് വീണെന്നോ? എപ്പോഴാ താഴത്ത് വീണേ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അമ്പോ, താഴത്തെ വീട്ടിലെ ചാക്കോ ചേട്ടനായിരുന്നോ? നിങ്ങക്ക് ഈ പൊട്ട കിണറ്റിൽ എന്താ കാര്യം? എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? ചേച്ചി വീണ്ടും ചിരവയെടുത്ത് തല്ലിയോ? എടാ ദ്രോഹി, നിന്ന് സൊല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കടാ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? ഇല്ലാതെ പിന്നെ. എടാ ഒന്ന് രക്ഷപ്പെടുത്തടാ, എനിക്ക് ഇനിയും ജീവിക്കാൻ ആശയുണ്ടടാ ടിന്റു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എന്തിനാ അവിടേക്ക് പോയത്? മുത്തും പഴവും വെറുക്കാൻ. എടാ മരമാക്രി, ഞാൻ വീണതാ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരുടെ നിർഭാഗ്യം. എല്ലാവരും എന്റെ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ മനസ്സിലാക്കണം. ഇത് നല്ല നടക്കാത്ത ആഗ്രഹം. എന്താടാ പറഞ്ഞത്? അത് ശരി, ഇപ്പൊ ടീച്ചർക്ക് ചെവി കേൾക്കാതായോ? എന്ത് പറഞ്ഞടാ നീ? നോക്കിക്കോ, നിന്നെ ഞാൻ ഇപ്പൊ ക്ലാസ് നിന്ന് പുറത്താക്കും. വേണ്ട വേണ്ട. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? നിന്നെ ഒന്നും അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിന്നെ ക്ലാസ് നിന്ന് പുറത്താക്കും. വേണ്ട വേണ്ട, അത് വേണ്ട. നീ അനുഭവിക്കണടാ. ഇതല്ലാതെ നിനക്കൊന്നും വേറെ ശിക്ഷ തന്നിട്ട് ഒരു കാര്യമില്ല. ഇറങ്ങിപ്പോ. ടീച്ചറേ, ഇത് ടിന്റു മോനാണേ. വേണ്ട വേണ്ട. ഓഹോ, ഭീഷണിയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് നിന്നല്ല, സ്കൂളിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ പുറത്താക്കും. കാണിച്ചു തരാമടാ. ടീച്ചറേ വേണ്ട, ഞാൻ കാര്യമായിട്ട് പറയാ. ഈ മാതിരി കളികളൊക്കെ ടിന്റു മോൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. കളി നീ കാണാൻ പോകുന്നേ ഉള്ളടാ. ഇന്നത്തോടെ നിന്റെ പഠിത്തം അവസാനിക്കും. വേണ്ട വേണ്ട, എന്റെ ടീച്ചറെ നുണ പറയണ്ട. നുണയല്ലടാ, നേരാ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം ഇവിടുന്ന്. എന്റെ പൊന്നു ടീച്ചറെ, എന്തിനാ എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നേ? വല്ലത് തരണേ, ആരോരും ഇല്ലാത്ത പാവമാണ്. വല്ലത് തരണേ. അതെ പിച്ചക്കാരാ, ആ വീട്ടിൽ കയറണ്ട, ഒന്നും കിട്ടില്ല. കേറി നോക്കട്ടെ മോനെ, ചിലപ്പോ ഊണിലുള്ള വക കിട്ടിയാലോ. ഊണിലുള്ളത് പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിനുള്ള വക പോലും ഇയാൾക്ക് അവിടുന്ന് കിട്ടാൻ പോണില്ല. അത്രക്ക് ദരിദ്രവാസികളാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളുകളാ. ചേട്ടൻ വേറെ എവിടെങ്കിലും ചെല്ല്. ഇതൊക്കെ മോൻ എങ്ങനെ അറിയാം? ഇത് ആരുടെ വീടാ? എന്റെ വീടാ. ബീഡിപ്പുക മണക്കുന്നല്ലോ. സത്യമായിട്ട് ഇവിടുന്ന് ബീഡിപ്പുക മണക്കുന്നുണ്ട്. ആരോ ഇവിടുന്ന് എവിടുന്നോ ബീഡി വലിക്കുന്നുണ്ട്. ടിന്റു, എടാ ടിന്റു. എന്താ അമ്മേ? എടാ ആരാ ഇവിടുന്ന് ബീഡി വലിച്ചത്? ഞാൻ ഇതുവരെ ബീഡി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ട് പോലും ഇല്ല. എടാ നീ വലിച്ചോന്നല്ല, ആരെങ്കിലും ബീഡി വലിക്കുന്നത് നീ കണ്ടോന്നാ ഞാൻ ചോദിച്ചേ. അങ്ങനെ തെളിച്ചു ചോദിക്കണ്ടേ? അതെ, ഞാനൊരു സത്യം പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കി പറ, ആരാ ബീഡി വലിച്ചത്?
അമ്മാവനാ? അമ്മാവനോ? അമ്മാവിന്റെ ഇവിടെ വന്നില്ലല്ലോ. കള്ളം പറയുന്നടാ, അമ്മാവൻ ഇവിടെ വന്നിട്ട് എത്ര കാലായി. അയ്യോ, ഇവിടുന്നല്ല, അമ്മാവൻ ബീഡി വലിച്ചതേ അമ്മാവന്റെ വീട്ടീന്നാ. ഞാൻ കഴിഞ്ഞ വെക്കേഷനിൽ പോയപ്പോ കണ്ടതാ, അമ്മാവൻ ഉമ്മറത്തിരുന്ന് ബീഡി വലിക്കുന്നു. എടാ ടിൻഡു, ഞാൻ ഇന്നത്തെ കാര്യം ചോദിച്ചേ, ഇവിടുന്ന് ആരാ ഇന്ന് ബീഡി വലിച്ചത്? പറഞ്ഞു തന്ന അമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചരോ. ശരി, അമ്മ വാങ്ങിത്തരാവേ. അച്ഛൻ ബീഡി വലിച്ചത് അമ്മയോട് പറയാതിരുന്നാൽ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്നാ അച്ഛൻ പറഞ്ഞത്. അത് ശരി, അപ്പൊ അങ്ങേരാണ് ബീഡി വലിച്ചത്. വേണ്ട അമ്മേ, അച്ഛനെ ഒന്നും പറയണ്ട, ഇത് ട്രീറ്റ്മെന്റിന് ഭാഗമാ. ഞാനല്ലേ ഡെയിലി 2 പാക്കറ്റ് ബീഡി വാങ്ങിക്കൊടുക്കുന്നത്. ദിവസവും 2 പാക്കോ? ദൈവമേ, അതിയാനെ ഞാൻ ഇന്ന് കൊല്ലു. ചേ, ഒന്ന് അടങ്ങ അമ്മേ. ഡോക്ടർ പറഞ്ഞിട്ടാ ഞാൻ അച്ഛനെ കൊണ്ട് ഇത്രയും ബീഡി വലിപ്പിക്കുന്നത്. നെഞ്ചുവേദന മാറാനാ. ഏത് ഡോക്ടറാ നിന്നോട് ഇത് പറഞ്ഞത്? ആ ഡോക്ടറെ തലമണ്ട ഞാൻ ഇന്ന് പൊട്ടിക്കും. ആ സുഗുണൻ ഡോക്ടറെ കാണാൻ കഴിഞ്ഞ മാസം ഞാൻ അച്ഛനെ കൊണ്ട് പോയില്ലേ, അപ്പോ ഡോക്ടർ ചോദിച്ചു ബീഡി വലിക്കോന്ന്. അച്ഛൻ പറഞ്ഞു വല്ലപ്പോഴും വലിക്കുമെന്ന്. ഇപ്പോ ഡോക്ടർ പറയാ അതാണ് കുഴപ്പം, വല്ലപ്പോഴും ബീഡി വലിക്കുന്നതും നെഞ്ചുവേദന വരാൻ കാരണമാവും. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അച്ഛനെ കൊണ്ട് സ്ഥിരമായി വലിപ്പിക്കുന്നത്. അസുഖം മാറണ്ടേ? ഹേയ് ശശി, എന്തൊക്കെയാണോ വിശേഷങ്ങള്? ആ, അങ്ങനെ പോകുന്നു. നമ്പൂതിരി എന്താ ഈ വഴിക്കൊക്കെ? ഒന്നുമില്ലടോ, ഇവിടത്തെ കോളനി അസോസിയേഷൻ സെക്രട്ടറി നോമല്ലേ, എല്ലാവരും ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ, എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇറങ്ങിയതാ. എന്താ ശശി ഒരു ആലോചന? അല്ല, ചേട്ടൻ സെക്രട്ടറി ആയി പിന്നെ നമ്മുടെ അസോസിയേഷൻ ഒന്ന് സ്ട്രോങ് ആയി. നോം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാരും ഒത്തിണങ്ങി പ്രവർത്തിക്കണം. അല്ല, ചേട്ടന്റെ അമ്മായിയമ്മ ആ കല്യാണി അന്തർജനം കഴിഞ്ഞാഴ്ച മരിച്ചായിരുന്നു അല്ലേ? ആ മുതുക്കി തള്ള ഒന്ന് പോയി കിട്ടി എന്നേ നോം കരുതൂ. എന്താ ചേട്ടാ, മരിച്ചവരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? നിനക്കറിയാത്തത് കൊണ്ടാ, ഞാനും അവരും തമ്മിൽ 24 hours പോരായിരുന്നു. ഓ, ഒന്ന് പോയി കിട്ടി എന്നേ ഞാൻ കരുതു. പക്ഷെ ടിൻഡു പറഞ്ഞല്ലോ അന്തർജനം മരിച്ചു കിടന്നപ്പോ ചേട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ. ഹൈ, ആ കരച്ചിൽ കള്ളക്കരച്ചിലാണെന്ന് കരുതരുത്, പ്യുവർ 916 കരച്ചിലാണേ. എന്തിനാ കരഞ്ഞെന്ന് ചോദിക്ക്. എന്തിനാ കരഞ്ഞ്? ആ സ്ത്രീ എന്റെ കൺമുമ്പിൽ കിടന്ന് നരകിച്ച് ചാകുമെന്നാ ഞാൻ കരുതിയേ. അത് ദൈവം നടത്തിയില്ലല്ലോ എന്നോർത്ത് എന്റെ വിഷമം കൊണ്ട് കരഞ്ഞു പോയതാ. എന്തൊരു ദുഷ്ട നമ്പൂതിരി, ആ സ്ത്രീ ഒരു പാവമായിരുന്നു. നമ്മുടെ കോളനിയിലെ വാട്ടർ ടാങ്കിലെ ഒരു പൂച്ച ചത്ത് കിടന്നായിരുന്നല്ലോ, ഒരാഴ്ചയാ വെള്ളം മുടങ്ങിയത്. നോമിന് അതൊരു പ്രശ്നമല്ലടോ. എന്താച്ചാ, ഞങ്ങൾ ഉപയോഗിക്കുന്നതേ കോർപ്പറേഷൻ പൈപ്പ് വെള്ളമാണേ. അതുകൊണ്ടാ ഞങ്ങളൊക്കെ ടാങ്ക് വൃത്തിയാക്കുമ്പോ ചേട്ടന്റെ പൊടി പോലും കാണാഞ്ഞത് അല്ലേ. നിങ്ങളിവിടെ സ്വറയം പറഞ്ഞിരിക്കുകയാണോ നമ്പൂരിയെ? ദേ, നിങ്ങളുടെ ഭാര്യ മീനാക്ഷി പഞ്ചായത്ത് കിണറ്റി കാല് തെറ്റി വീണു. എന്റെ ദേവി മഹാമായേ, ഞാൻ എന്താ ഈ കേക്കണത്? നോമിതാ എത്തി. എന്തിനാ പേടിക്കുന്നേ? അങ്കിൾ പൈപ്പ് വെള്ളമല്ലേ കുടിക്കുന്നത്. ആന്റി അവിടെ കിടന്നോട്ടെ. അങ്ങനെ അവൻ മാറെ വെറുതെ വിട്ടു, കഷ്ടം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ, സംശയമില്ല. അതിന് നിങ്ങൾക്കെന്താ കോടതിയിലെ അവരെ വെറുതെ വിട്ടത്? നിങ്ങൾ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരെ വെറുതെ വിട്ടുന്നാ? എടാ, നീ ആ 3 പേരെ കണ്ടോടാ. എന്റെ അമ്മൂ, ആരാവന്മാര്? ആ വീരന്മാർ ആരാണെന്നാ നിന്റെ വിചാരം? പ്രമാദമായ കല്ല് വെട്ടി കുഴി കൊലക്കേസിലെ പ്രതികളാ. പക്ഷെ തെളിവില്ലെന്ന് കണ്ട് കോടതി അവരെ വെറുതെ വിട്ടു. എന്ത് കാര്യം പോക്കാറപ്പായി ചേട്ടാ, 100 രൂപ കടം തരാനുണ്ടോ? അവന്മാരെ കോടതി വെറുതെ വിട്ടതിന് ഞാൻ എന്തിനാടാ നിനക്ക് 100 രൂപ കടം തരുന്നത്? അതൊക്കെയുണ്ട്, ഞാനാ ദീപുമായിട്ട് ചെറിയൊരു ബെറ്റ് വെച്ചിരുന്നു, അവനിപ്പോ ഇങ്ങ എത്തും. പറഞ്ഞു നാവിടത്തില്ല, നിന്റെ കൂട്ടുകാരൻ ദീപു അതാ വരുന്നു. 100 ആയുസാ. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്ന.
ടിന്റു എന്റെ 100 തന്നേ. എടാ വെട്ട് വെച്ചാൽ വെട്ടായിരിക്കണം. 100 രൂപയോ? എന്തിനാ എന്തിനാ ഞാനിപ്പോ നിനക്ക് 100 രൂപ തരുന്നത്? നീ ബെറ്റില് തോറ്റു. കല്ലുവെട്ട് കൊടി ക്രേസിലെ പ്രതികളെ വെറുതെ വിട്ടത് നീ അറിഞ്ഞില്ലേടാ? അത് ഞാൻ അറിഞ്ഞു, പക്ഷെ 100 രൂപ എന്തിനാ? കളിക്കല്ലേ മോനെ, കല്ലുവെട്ട് കൊഴി കേസിൽ വമ്പൻ സ്രാവുകൾ കുടുങ്ങുമെന്ന് പറഞ്ഞ് നീ ബെറ്റ് വെച്ചത് മറന്നുപോയോ? അത് പിന്നെ. എടാ ദീപു, ഞാൻ പറഞ്ഞത് ശരി തന്നെയാ, പക്ഷെ ഇപ്പോ ട്രോളിംഗ് നിരോധനമല്ലേടാ, അതൊന്ന് കഴിയട്ടെ. എന്റെ ചിഞ്ചു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ കത്തി? ഞാൻ കാര്യമായി പറഞ്ഞതാ, എന്റെ മാമൻ ദുബായിൽ നിന്ന് ഒരു ചാക്ക് നിറയെ കാഡ്ബറീസും ഒരു ബാരൽ നിറയെ ഐസ്ക്രീമും കൊണ്ടുവന്നു. മനുഷ്യനാണെങ്കി വിശന്നിട്ട് പാടില്ല. അപ്പോൾ അവന്റെ ഒരു ബടായി, എന്നാ നിനക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? അവർ ഒരു കല്യാണത്തിൽ പോയിരിക്കുക, ഊണ് കഴിക്കാനുള്ള കാശൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ പോയി കഴിക്കരുതോ? ഏത് ഹോട്ടലിലാ ധൈര്യമായിട്ട് പോയി കഴിക്കുക? മൊത്തം മായമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, രാജാജി റോഡിലെ ഉടുപ്പി ഹോട്ടലിൽ പോയി കഴിച്ചോ. ബ്രാഹ്മണന്മാർ നടത്തുന്നതാ, മായം കാണില്ല. ഓ അത് ശരി, എന്നാൽ അങ്ങോട്ട് പോകാം. നോൺ കാണില്ലടാ. കുഴപ്പമില്ല, സാമ്പാറും തൈരും കൂട്ടി ഒരു പിടി പിടിച്ചു കളയാം. എന്നാൽ പോയി കഴിക്കരുതോ? ചേട്ടാ, ഇതാണോ ഉടുപ്പി? അല്ല, ഇത് കോഴിക്കോടാ. ഉടുപ്പി അങ്ങ് കർണാടകത്തിലല്ലേ? ഓ തമാശക്കാരൻ. ചേട്ടാ, ഇതാണ് ഉടുപ്പി ഹോട്ടലിന്? അങ്ങനെ ചോദിക്കും മോനെ. ആ ഇതാണ് ഉടുപ്പി ഹോട്ടൽ. ചേട്ടാ, ഊണിന് എത്രയായി? 30 രൂപ. നേരത്തെ ഊണ് കഴിച്ചയാൾ ചേട്ടന് 25 രൂപയാണല്ലോ തന്നത്. അതെനിക്കറിയാം, പക്ഷെ തന്നോട് 30 രൂപയാ മേടിക്കുന്നത്. ചേട്ടാ, ഞാൻ പൊരിച്ചതും കരിച്ചതും ഒന്നും വാങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ 5 രൂപ കൂടുതൽ? എടാ മോനെ, ഇത് വളരെ പഴയ ഹോട്ടലാ. നേരത്തെ പോയ മനുഷ്യനെ ഇവിടുന്ന് 20 കൊല്ലായിട്ട് ഊണ് കഴിക്കുന്ന ആളാ. അതിന്? അതായത് പതിവായി ഊണ് കഴിക്കുന്നവർക്ക് 25 രൂപയും അല്ലാത്തവർക്ക് 30 രൂപയും. ചേട്ടാ, 20 കൊല്ലം മുമ്പ് ജനിക്കാത്തത് എന്റെ കുറ്റമല്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല, 30 രൂപ കിട്ടണം. പറഞ്ഞില്ലേ പതിവായി ചോറ് ഉണ്ണുന്നവർക്കാ 25 രൂപ. ചേട്ടാ, ഞാൻ പതിവായി ചോറ് തന്നെയാ ഉണ്ണുന്നത്, അല്ലാതെ പൊറോട്ടയും ബീഫും അല്ല. എന്നാലും അച്ഛന്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ് സമ്മതിക്കണം. എന്താടാ എന്റെ ഹാൻഡ് റൈറ്റിംഗിന് ഒരു കുഴപ്പം? അച്ഛൻ വീട്ടിൽ കണക്കെഴുതി വെക്കുന്ന ആ ബുക്കില്ലേ, അത് നോക്കി അമ്മയുടെ ആ ഫ്രണ്ടില്ലേ രമാൻഡി, അവര് പറയുവാ അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെന്ന്. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞു, അതും രമാൻഡി. ചേ, അവരെന്താ പറഞ്ഞേ? എഴുതുന്നത് കൊച്ചിന്ന് കൊയിലാണ്ടിലേക്കാണെന്ന്. 10 പ്രാവശ്യം എഴുതിയാൽ 10 തരത്തിലാണെന്ന്. അവരുടെ ടുട്ടുമോൻ ഇതിലും ഭേദമായിട്ട് എഴുതുമെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്റെ തല പെരുക്കുന്നു. അച്ഛാ സാരമില്ല. ദീപു, എന്താ മുഖത്തൊരു സന്തോഷം? നീ വല്യ മിടുക്കനാണെന്നാ ഭാവമല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കാം, വെറും വയറ്റിൽ നിനക്ക് എത്ര പൊറോട്ട കഴിക്കാനാകും? 5. എടാ വിഡ്ഡി, വെറും വയറ്റിൽ ആർക്കും 1 കഴിക്കാനാകും. അതെന്താ അങ്ങനെ? നമ്മൾ ഒരു പൊറോട്ട കഴിച്ചാൽ പിന്നെ വയറ് പിന്നെ വെറും വയറല്ലല്ലോ. അതുകൊണ്ടാ വെറും വയറ്റിൽ 1 പറ്റൂ എന്ന് പറഞ്ഞത്. ഛേ, ഞാനത് ഓർത്തില്ലല്ലോ. ചമ്മി ചമ്മി ടിൻഡു ചമ്മി. സമ്മതിച്ചു, ഇടയ്ക്കൊന്ന് ചമ്മുന്നത് നല്ലതാ, വല്ലപ്പോഴും അല്ലേ ഒന്ന് പറ്റൂ. നിനക്ക് പിന്നെ ശീലമാണല്ലോ. മതി മതി, ഞാൻ പോകുന്നു, തിരക്കുണ്ട്. ഈ ചമ്മൽ മാറ്റാൻ ഈ തമാശ ആരുടെയെങ്കിലും അടുത്ത് പറ്റണം. ഹാവുണ്ട് വരുന്നുണ്ട്. പറ്റിക്കാൻ പറ്റിയ പാർട്ടിയാ. എന്താ ടിൻഡു ഒറ്റക്കിരുന്ന് ആലോചിക്കുന്നത്? ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, കറക്റ്റ് ഉത്തരം പറയണം. ഓഹോ, അത് ശരി. എന്തോ ഒരു കുനിഷ്ഠ ചോദ്യമായിരിക്കും അല്ലേ? ഏയ്, വളരെ സിമ്പിൾ ചോദ്യമാ. എന്നാ വേഗം പറഞ്ഞു തുലക്ക്. ഒരാൾക്ക് വെറും വയറ്റിൽ എത്ര പൊറോട്ട കഴിക്കാനാകും? 4. ഛേ, കളഞ്ഞു. തമാശ നശിപ്പിക്കാനായിട്ട് ഞാൻ നിർത്തി. ആ, നമുക്ക് വേറെന്തെങ്കിലും പറയാം. നീ പറ, എന്താ തമാശ?
ഒന്നുമില്ല, നശിപ്പിച്ചതും പോരാ. ഞാൻ എന്ത് നശിപ്പിച്ചെന്നാ? നീ 5 പൊറോട്ട എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ ചമ്മി നാശമായേനെ. ഇത് വെറുതെ ആളെ പറ്റിക്കാൻ. ടിൻഡു, പോയി വല്ല ഫ്രൂട്ട്സും വാങ്ങി വാ. എനിക്ക് വയ്യ. ബാക്കി പൈസ കൊണ്ട് നീ ചോക്ലേറ്റ് വാങ്ങിക്കോ. ഓക്കേ, ശരി. ഹോ, കമ്മീഷൻ ഇല്ലാതെ ഇവിടെ രക്ഷയില്ല. വല്ലാത്തൊരു കാലം തന്നെ. ചേട്ടാ, ഓറഞ്ച് നോക്കട്ടെ? ഓ, നോക്കിക്കോ, കണ്ണു തുറന്ന് നോക്കിക്കോ. ഒരു തമാശക്കാരൻ കാര്യായിട്ട് ചോദിക്കുമ്പോ. കാര്യാട്ടോ? രാമു കാര്യായിട്ടാണോ? ചേട്ടാ, ഈ ചളിയൊന്ന് നിർത്തിക്കേ, ഞാൻ സീരിയസ് ആണേ. എന്നാ പോയി ആസ്പത്രി കിടക്കടാ. പിന്നെ ചേട്ടാ, 1 കിലോ ഓറഞ്ചിന്റെ വില പറ. കിലോ 50 രൂപ. എന്റെ അമ്മോ, എന്താ ഒരു വില! ഒരു കാലെടുത്തേ. കാല് കൊടുക്കൂല, ഒരു അര തരാം. വേണ്ട വേണ്ട. ആ പഴത്തിന് എന്താ വില? കിലോ 30 രൂപ. എന്താ കഥ, വില ഇങ്ങനെ കൂടാൻ തുടങ്ങിയാൽ സാധാരണക്കാരൻ എന്ത് ചെയ്യും? പഴം തിന്നണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കിപ്പോ ഒരു പഴം തിന്നേ പറ്റൂ. എന്നാൽ തിന്നോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. ആ കുലയുടെ താഴെയുള്ള ചെറിയ പഴം ഇല്ലേ, അതിനെന്താ വില? 1 രൂപ. ദൈവമേ, 50 പൈസക്ക് തരോ? 50 പൈസക്ക് തൊലി തരാം. തൊലി? തൊലി ചേട്ടൻ കഴിച്ചോ? എനിക്ക് ബാക്കി 50 പൈസക്ക് ആ തൊലിയില്ലാത്ത പഴം തന്നാ മതി.